തോമസ്, ഇന്ന് ഈ 20 അംഗങ്ങൾ പിന്തുണച്ചു കഴിഞ്ഞാൽ സഭ പ്രമേയം പാസ്സാകണം, ക്രമപ്രശ്നമൊക്കെ സാധാരണ പോലെ സഭയിൽ കണ്ടു. പക്ഷേ ശ്രീരാമകൃഷ്ണൻ എന്ന 40 വർഷമായി വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ വന്ന് മലപ്പുറത്ത് വിജയിച്ചു വന്ന രാഷ്ട്രീയ നേതാവായി ശ്രീരാമകൃഷ്ണന് ട്രഷറി ബെഞ്ചിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ മറുപടി പറയാൻ കഴിഞ്ഞു. ആ മറുപടിയിൽ അദ്ദേഹം ആദ്യവും അവസാനവും വിരൽ ചൂണ്ടിയത് പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, തെങ്ങിലെ കുലകൾക്കും മനുഷ്യൻ്റെ തലയ്ക്ക് വിലയില്ലെന്നോ 80കളിൽ പറഞ്ഞ രമേശിനെത്തില്ല ആ നിലവാരത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ സ്പീക്കർ കൂടി താഴെ ഇറങ്ങി നിങ്ങൾക്കെതിരെ രാഷ്ട്രീയ മറുപടി പറയുന്ന ഒരു ചിത്രം ഇന്ന് കാണുകയുണ്ടായി. ഈ അവിശ്വാസവും അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇലക്ഷനിലേക്ക് പോകുന്നു മുഖ്യമന്ത്രി പറയുന്നു, അതാണോ സത്യം? അല്ല, സ്പീക്കറുടെ മറുപടിയെ അടി മുതൽ മുടി വരെ പരിശോധിച്ചാൽ പരാജിതനായ ഒരു സ്പീക്കറുടെ മറുപടിയായിട്ട് അതിനെ കാണാം. അദ്ദേഹം വളരെ ദുർബലമായിട്ടാണ് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് 80 പറഞ്ഞ പ്രസംഗമാണ് ഇപ്പം പറയുന്നത് എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുകയാണ്. വളരെ കരുത്തനായ, ചുറുചുറുക്കുള്ള, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒന്നൊന്നായി സത്യമായി പുറത്തേക്ക് വന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ കൊച്ചാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തിയെന്നേ ഉള്ളൂ, പക്ഷേ അദ്ദേഹമേ അതിൽ ചെറുതാകുകയുള്ളൂ. ഇവിടെ സ്പീക്കർ ചെയ്ത ഒരു കാര്യം എന്താണ്? സ്പീക്കർ ചെയ്ത ഒരു കാര്യം, തൻ്റെ തെറ്റുകളെപ്പറ്റി അദ്ദേഹം ഒരു മറുപടി പറഞ്ഞോ? സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രതിയുടെ മൊഴിയെപ്പറ്റി തൻ്റെ നിലപാട് പറഞ്ഞോ? ഒന്ന്. രണ്ട്, ഈ നിയമസഭയുടെ സബ് കോൺട്രാക്ട് കൊടുത്തതിനെപ്പറ്റി അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞോ? ശങ്കരനാരായണൻ നമ്പി ഹാളിൻ്റെ നവീകരണത്തിൻ്റെ ദുർച്ചെലവിനെപ്പറ്റി അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞോ? EMS സ്മൃതി മണ്ഡപത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മറുപടി പറഞ്ഞോ? നിങ്ങളറിയണം, കൈരളി ചാനലിൽ ശരത്തിന് 82 ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുത്തു. പിന്നീട് അദ്ദേഹം അവസാനം അത് കുഴപ്പമായി, പത്രഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹം ഇട്ടിട്ട് പോയി. അതോടൊപ്പം തന്നെ എല്ലാ ചാനലിനും സഭയിൽ കടന്നു വരാൻ അവസരം കൊടുത്തത് നേരത്തെ കൊടുത്തതാണ്. വക്ക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വക്കം പുരുഷോത്തമൻ്റെ കാലത്താണ് തുടങ്ങിയത്. അപ്പം തീർച്ചയായും ആ അവസരം ഉണ്ടായിട്ട് സഭാ ടി വിയും കൊണ്ട് വന്നു. എന്താ സഭാ ടി വിയുടെ മറവി നടക്കുന്നത്? ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള ഒരു വേദിയാക്കി അത് മാറ്റുകയാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ഇപ്പോൾ എൻ്റെ യുവ സ്നേഹിതൻ സ്വരാജ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു. ഒരു കുഴപ്പമില്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനോ, കാരണം പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ എന്തുണ്ടാവും നമുക്കറിയാം, കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ എന്തുണ്ടാവും നമുക്കറിയാം, ഒരു ജുഡീഷ്യൽ കമ്മീഷനോ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിലോ ഈ നിയമസഭാ സ്പീക്കറുടെ നടപടികൾ അന്വേഷിക്കാൻ ഭരണഘടനാപരമായ തടസ്സമുണ്ട്. പക്ഷേ ഒറ്റ വാക്ക്, അതായത് ഈ ശങ്കരനാരായണൻ തമ്പി ഹാളിൻ്റെ നവീകരണം, ഈ നിയമസഭ, അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പുറത്തേക്ക് വരും, തീർച്ചയായും.